നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. അനിവാര്യമായ സാഹചര്യത്തിൽ അബോർഷനാകുമെന്നും എന്നാൽ ദുരുപയോഗം ചെയ്താൽ കർശന നടപടികൾ സ്വീകരിക്കേണ്ടി വരുമെന്നും ആരോഗ്യ മന്ത്രാലയം അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി ഡോക്ടർ ഫാത്തിമ അൽ നജാർ. ചികിത്സാ രംഗത്തെ വിദഗ്ധരുടെ ഗൾഫ് കോൺഫറൻസിൽ സംസാരിക്കുകയായിരുന്നു ഡോക്ടർ ഫാത്തിമ. രാജ്യത്ത് നിലവിൽ ഗർഭഛിദ്രം ദീർഘവിരുദ്ധമാണ്. എന്നാൽ മാതാവിനോ കുട്ടിക്ക് ജീവന ഭീഷണിയാകുന്ന സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി ഗർഭഛിദ്രം അനുവദിക്കാറുണ്ട്. എന്നാൽ വ്യവസ്ഥകൾ ദുരുപയോഗം ചെയ്യുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും അവർ അറിയിച്ചു. ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ 335 കിലോഗ്രാം ഹാഷിഷും 1.5 ലക്ഷം കാപ്റ്റഗൺ ഗുളികളും പിടിച്ചെടുത്തു. 2.5 ലക്ഷം ദിനാറിൽ കൂടുതൽ വിലമതിക്കുന്നതാണ് ഇവയെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഒന്നാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് തലാൽ ഖാലിദ് അൽ അഹമ്മദ് അൽ സബയുടെ മേൽനോട്ടത്തിലാണ് പരിശോധന നടന്നത്. വാണിജ്യ വ്യവസായ മന്ത്രിയും മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. രാജ്യത്ത് മയക്കുമരുന്ന് കള്ളക്കടത്തിനും ഉപയോഗത്തിനുമെതിരെ കർശന നടപടികളും പരിശോധനകളും തുടരുകയാണ്. കുവൈറ്റിലെ ഇന്ത്യൻ എഞ്ചിനീയർമാർ എംബസിയിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് അധികൃതർ അറിയിച്ചു. റഫറൻസ് ആവശ്യങ്ങൾക്കായുള്ള ഡാറ്റാബേസ് പുതുക്കുകയാണ് ലക്ഷ്യം. പുതിയ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിക്കുന്നതിന് നേരത്തെ രജിസ്റ്റർ ചെയ്തവർ ഉൾപ്പെടെ കുവൈറ്റിലെ എല്ലാ ഇന്ത്യൻ എഞ്ചിനീയർമാരും ഓൺലൈനായി പുതുതായി രജിസ്റ്റർ ചെയ്യണമെന്ന് എംബസി അറിയിച്ചു. ഈ മാസം 22-നാണ് അവസാന തീയതി. 2020 സെപ്റ്റംബറിലാണ് കുവൈറ്റിൽ ഇന്ത്യൻ എഞ്ചിനീയർമാരുടെ അവസാന രജിസ്ട്രേഷൻ നടന്നത്. കുവൈറ്റിൽ കുട്ടികൾക്കായി ഈവനിംഗ് ക്ലിനിക്കുകൾ വരുന്നു. എല്ലാ ക്ലിനിക്കുകളും വൈകുന്നേരം ഷിഫ്റ്റിൽ കുട്ടികൾക്കായി ഔട്ട് പേഷ്യന്റ് സേവനങ്ങൾ സ്ഥാപിക്കും. ഇത് സംബന്ധിച്ച നിർദ്ദേശം ഡോക്ടർ ആദിൽ അൽ ദാങ്കിയാണ് നൽകിയത്. ആശുപത്രിയിലെ തിക്കും തിരക്കും രോഗികളുടെ എണ്ണം കുറയ്ക്കാൻ ഈ പദ്ധതി സഹായിക്കും. പീഡിയാട്രിക് ക്ലിനിക്കുകൾ ലഭ്യമല്ലാത്തതിനാൽ നിരവധി കുട്ടികൾ രോഗികളാകുന്നുണ്ടെന്നും അൽ ദാങ്കി പറഞ്ഞു. കൂടാതെ കുട്ടികൾക്കുള്ള പ്രത്യേക ക്ലിനിക്കിൽ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ആംബുലൻസ് സേവനവും ഉണ്ടാവും. കുവൈറ്റിലെ സ്കൂളുകൾക്ക് മുന്നറിയിപ്പുമായി വിദ്യാഭ്യാസ മന്ത്രാലയം. അധ്യാപകരെയും വിദ്യാർത്ഥികളെയും അവരുടെ രക്ഷിതാക്കളെയും സാമ്പത്തിക ബാധ്യതയിലേക്ക് നയിക്കുന്ന ബാഹ്യ പ്രോജക്റ്റുകൾ നൽകാതിരിക്കണമെന്നാണ് മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. കിൻഡർ ഗാർഡൻ ഉൾപ്പെടെ വിദ്യാലയങ്ങൾ ഈ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും അധികൃതർ വ്യക്തമാക്കി. വിദ്യാർത്ഥികളെ അവരുടെ രക്ഷിതാക്കളെ ഏതെങ്കിലും അഭ്യർത്ഥനയോടെ സമീപിക്കരുതെന്നും അവരുടെ ചുമതലകളുടെ പരിധിയിൽ വരാത്ത സാമ്പത്തിക ബാധ്യതകൾ വരുത്തരുതെന്നുമാണ് ഈ നിർദ്ദേശത്തിൽ പറയുന്നത്. ഏതെങ്കിലും തുകയോ സംഭാവനകളോ അഭ്യർത്ഥിക്കരുതെന്നും നിർദ്ദേശത്തിലുണ്ട്. ഇതൊന്നും പാലിക്കാത്തവർക്കെതിരെ കർശന നടപടികൾ ഉണ്ടാവുമെന്നും നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. കുവൈറ്റ് നാഷണൽ പെട്രോളിയം കമ്പനിയുടെ കണക്കനുസരിച്ച് 2021-2022 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തെ പെട്രോൾ ഉപയോഗം ഗണ്യമായി വർദ്ധിച്ചു. രാജ്യത്തെ കാറുകളുടെ എണ്ണത്തിനുണ്ടായ വർധനവും ജനസംഖ്യാ അനുപാതത്തിലെ വർധനവും അനുസൃതമായാണ് പെട്രോൾ ഉപയോഗം കൂടിയത്. വർഷത്തിൽ രാജ്യത്തെ പെട്രോൾ ഉപയോഗത്തിന്റെ അളവ് 4.46 ബില്യൺ ലിറ്ററാണ്. പ്രതിദിന ഉപയോഗം ഏകദേശം 12.2 ദശലക്ഷം ലിറ്ററാണെന്ന് കമ്പനി ഡാറ്റ വ്യക്തമാക്കുന്നു. മുൻവർഷത്തെ അപേക്ഷിച്ച് 26% ഗണ്യമായ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നത്തെ സ്വർണ്ണ നിരക്ക്. 1 ഗ്രാം 24 കാരറ്റ് 17.95 കെയ്ഡി 22 കാരറ്റ് 1 ഗ്രാമിന് 17 കെയ്ഡി 300 പിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക്. 1 ദിനാറിന് 268.73 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി. നമസ്കാരം.